ഇന്ന് നമുക്ക് അടിപൊളി ഒരു കബാലിയത്ത് റൈസ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് മസാലയ്ക്കുള്ള ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. 1 കിലോ അരിക്കുള്ള ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ 5 മീഡിയം സൈസിലുള്ള വലിയുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ മെയിൻ ആയിട്ട് വേണ്ടതാണ് ക്യാപ്സിക്കം. അപ്പോൾ ഒരു ക്യാപ്സിക്കൻ എടുത്തിട്ടുണ്ട്, വലിയ ക്യാപ്സിക്കൻ. പിന്നെ ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും പുതിനയും. പിന്നെ 2 ടേബിൾ സ്പൂൺ കബ്സ മസാല, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 2 മാഗിക്കൂടെ എടുക്കാം. പിന്നെ ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ എടുത്തിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി നമുക്കിതിലോട്ട് ഇട്ടെടുക്കാം. ഇത് പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ നമുക്ക് ഇതിക്ക് തക്കാളിയും കൂടെ ചേർക്കാം. ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന മാഗി ക്യൂബ് കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ മഞ്ഞപ്പൊടി, നമ്മൾ എടുത്തു വെച്ചിരുന്ന മഞ്ഞപ്പൊടി. പിന്നെ മല്ലിപ്പൊടി. പിന്നെ കബ്സ മസാല. ഇനി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുത്തിൽ മണം മാറുന്ന സമയത്താണ് നമ്മൾ ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നമുക്ക് ഈ മസാലയും ചിക്കനും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അടിയിൽ നിന്ന് മുകളിലോട്ടായിട്ട് നമുക്ക് ചിക്കനിലോട്ട് എല്ലാ ഭാഗത്തോട്ടും നമുക്ക് ഈ മസാല നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കുകയാണ് വേണ്ടത്. ഇത് നമുക്ക് അടച്ച് വെക്കാം. നിങ്ങൾക്ക് വെള്ളം ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ലേശം വെള്ളം ഒഴിച്ചെടുക്കട്ടോ. ഓ, ചിക്കൻ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ക്യാപ്സിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ക്യാരറ്റും മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്യാരറ്റും ക്യാപ്സിക്കനും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരുന്ന കബ്സയുടെ അരിയാണ്. അപ്പം അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്.
ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം, അങ്ങനെയാണ് വെള്ളം എടുക്കേണ്ടത്. ഇതിലോട്ട് വേണ്ടത് കപ്സ മസാലയും ഓയിലും ഒരു മാഗി ക്യൂബും രണ്ട് പട്ടയും ഗ്രാമ്പൂ ഏലക്ക ഇത് മാത്രം മതി. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആദ്യം പട്ടയും ഏലക്കായും ഗ്രാമ്പും ഒക്കെ ഒന്നിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനി ഇതിലോട്ട് എടുത്ത് വെച്ചിരുന്ന രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറു ചൂടുള്ള വെള്ളമാണ്, നല്ല ചൂട് വേണ്ട, ചെറു ചൂടുള്ള വെള്ളമാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കപ്സ മസാല ഇട്ട് കൊടുക്കാം. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കപ്സ മസാലയാണ്, അതാണ് കറുപ്പ് കളറുള്ളത്. ഇതിലോട്ട് ഇപ്പോൾ മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മാഗി ക്യൂബ് ഇടുമ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾക്ക് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചേർന്ന അരിയിട്ട് കൊടുക്കാം. പിന്നെ രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ഒഴിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് അരച്ച് വെക്കാം. അപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉള്ള ചോറാണ് കേട്ടോ ഇത്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.